തിരിജിങ്കൻ കോംബോ ഇനി എടികെയിൽ. ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിഎസ്റ്റിക്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് ഇറ്റ്സ് മീ അതുൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല കേട്ടോ, നമ്മുടെ സന്ദേശ് ഇങ്ങനെ ട്രാൻസ്ഫർ ന്യൂസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, ലെറ്റ്സ് സ്റ്റെപ്പ് ഇൻ ടു ഗൈസ്. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ സന്ദേശ് സിംഗിന്റെ ഒരു ട്രാൻസ്ഫർ റിലേറ്റഡ് ന്യൂസ് തന്നെയായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക. സോ നമുക്കറിയാം, ഈ കഴിഞ്ഞ മെയ് മാസമാണ് സന്ദേശ് സിംഗൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങിയത്. സോ അതിനുശേഷം വന്ന ഒരു വലിയ ചോദ്യമായിരുന്നു, സന്ദേശ് സിംഗൻ ഇനി ഇങ്ങോട്ട് ഏത് ക്ലബിലേക്കാണ് സന്ദേശ് സിംഗൻ പോകുന്നത്, വിദേശ ക്ലബിലേക്കാണോ അതോ ഇന്ത്യൻ ക്ലബിലെല്ലാം തുടരുന്നത്. സോ ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് നമ്മുടെ സന്ദേശ് സിംഗൻ വിദേശ ക്ലബിലേക്ക് പോകില്ല. കാരണം കോവിഡ് 19 സിറ്റുവേഷൻ കാരണമൊക്കെ വിദേശ ക്ലബിലേക്ക് പോകില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ തുടരുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഏത് ക്ലബ് എന്നാണ് പിന്നെയുള്ള നിങ്ങളുടെ ഒരു ചോദ്യം. ഓക്കെ, അപ്പോ സന്ദേശ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടപ്പോ നിരവധി ക്ലബുകളാണ് അദ്ദേഹത്തിന് ഓഫർ ആയിട്ട് വന്നത്. നമ്മുടെ മുംബൈ സിറ്റി എഫ് സി, എ ടി കെ, അതേമാതിരി തന്നെ ഒഡീഷ എഫ് സി, നിരവധി ക്ലബുകൾ അദ്ദേഹത്തിന് ഓഫർ ആയിട്ട് വന്നു എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് നമ്മുടെ സന്ദേശ് സിംഗ് അല്ലെങ്കിൽ എ ടി കെയിലേക്ക് പോകുന്നതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ. ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ .in ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ എ ടി കെയിൽ ഓൾറെഡി ടിറി ഉണ്ട്. ആൻഡ് ഇപ്പൊ ജിങ്കനും കൂടി അവിടെ എത്തുകയാണെങ്കിൽ ടിറി ജിങ്കൻ കോംബോ നമുക്ക് എ ടി കെയിൽ കാണേണ്ടി വരും. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ടിറി ജിങ്കൻ കോംബോ കേരള ബ്ലാസ്റ്റേഴ്സിൽ. അപ്പൊ അടുത്ത സീസണിലോട്ട് വരുമ്പോ മിക്കും ടിറി ജിങ്കൻ കോംബോ നമുക്ക് എ ടി കെയിൽ കാണാൻ സാധിക്കും തന്നെ പറയാം. സോ നമുക്കറിയാം, ടിറി ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടപ്പോ എ ടി കെയിലേക്കാണ് ജോയിൻ ചെയ്തത്. അപ്പോ സന്ദേശ് സിംഗിന്റെ റിപ്പോർട്ടുകൾ കിട്ടണ അനുസരിച്ചിട്ട് അദ്ദേഹം മിക്കും എ ടി കെക്ക് വേണ്ടി സൈൻ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്ത ട്രാൻസ്ഫർ മാർക്കറ്റ് ആണെന്ന് പറഞ്ഞു. സോ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തനുസരിച്ചിട്ട് നമ്മുടെ ജിങ്കനും ജിങ്കൻ എ ടി കെ ആയിട്ട് കോൺട്രാക്ടിൽ ഏർപ്പെടാൻ പോവുകയാണെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഡീൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആയിട്ടും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. നോട്ട് ദ പോയിന്റ്, ഇതുവരെ ആയിട്ടും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും അഗ്രി ചെയ്ത് വെച്ചിട്ടുള്ളൂ, അഗ്രി ടേംസും കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ നോട്ട് ദ പോയിന്റ്, കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അവർ റിപ്പോർട്ട് ചെയ്യണമനുസരിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ അഗ്രി ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. അതും തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ July 29 ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാമെന്നും കൂടി അവർ എഴുതിയിട്ടുണ്ട്. അന്ന് ബഗാൻ ഡേ ആണ്. സോ ആ ഒരു ദിവസം സന്ദേശ് സിംഗിന്റെ അനൗൺസ്മെന്റ് വരാമെന്നും കൂടി അവർ എഴുതിയിട്ടുണ്ട്. സോ എന്താവും നമുക്ക് കാത്തന്നെ അറിയാം. ഇത് ട്രാൻസ്ഫർ മാർക്കറ്റ് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സോഴ്സ് അറിയാം, വീണ്ടും കുറച്ച് അന്വേഷണമൊക്കെ നടത്തിയെന്നാണ് പറയാൻ. അപ്പൊ എനിക്ക് വേറെ സോഴ്സ് ഒന്നും കുറച്ച് റിപ്പോർട്ടേഴ്സിന്റെ നിന്നൊക്കെ കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ സന്ദേശ് സിംഗ് എ ടി കെയിലേക്ക് ഡൺ ആയിട്ടുണ്ട്, പക്ഷെ കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്തിട്ടില്ല. നമ്മുടെ അഗ്രി ടേംസ് തന്നെ ആയിട്ടുള്ള തന്നെയാണ് എനിക്ക് റിപ്പോർട്ടുകൾ കിട്ടിയത്. അപ്പൊ ഇതൊരു ജെന്യൂനിറ്റി ഉള്ള ന്യൂസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിച്ചത്. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഇതുവരെയായിട്ടും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെ ഉണ്ടാവാം. നമ്മുടെ വി പി സുവേർ ആയിട്ട് ഇതന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായത്. വി പി സുവേർ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം കോൺട്രാക്ട് ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതാണ്, പക്ഷെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് നിമിഷം ഒരു ട്വിസ്റ്റ് നടത്തി അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതേമാതിരി തന്നെയാണ് ഈ ഒരു സംഭവം, അഗ്രി ടേംസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. കോൺട്രാക്ട് സൈൻ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് നടക്കുന്നു നമുക്ക് ഭാവിയിൽ കണ്ടെന്ന് അറിയാം. ചിലപ്പോ കോൺട്രാക്ട് സൈൻ ചെയ്ത് മിക്കും ടിറി ജിങ്കൻ കോംബോ അടുത്തൊരു സീസൺ എത്തിക്കയിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്തായാലും നമുക്ക് കണ്ടെന്ന് അറിയാം. അപ്പൊ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കും. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് മാത്രമല്ല, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അവർക്ക് സൈനിങ് ഓഫ്.